ഓസ്ട്രേലിയൻ വഴിനോട്ട കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഓസ്ട്രേലിയ എന്ന് ഫുള്ള് പറയത്തില്ല, ഓസ്ട്രേലിയ, ഓസ്ട്രേലിയൻ വഴിനോട്ട കാഴ്ചകൾ. വഴിനോട്ടമല്ല, വഴിനോട്ടം. ഞാനിപ്പോൾ പോകുന്നത് ഒരു സിറ്റിയുടെ, പഴയ സിറ്റിയുടെ ഒരു റോഡിൽ കൂടെയാണ്. റോഡല്ല, ഇതൊരു ട്രാം ലൈനാണ്. നിങ്ങൾക്ക് നോക്കിക്കണ്ടാൽ മനസ്സിലാവും, തറയിൽ ട്രാക്കുണ്ട്, മേലെ പവർ ലൈനുണ്ട്. അപ്പോൾ ഇത് ട്രാം ലൈനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ട്രാം ലൈനുകൾ. പക്ഷേ ഈ ട്രാം ലൈനിൽ കൂടെ തന്നെ നമുക്കും പോകാം. ട്രാം വന്നാൽ എന്ത് ചെയ്യുമെന്നല്ലേ, ട്രാം വന്നാൽ അവൻ പുറക്കുന്നോ? അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇടയ്ക്ക് സൈക്ലിങ്ങിന് ആൾക്കാർ വരും, അവരെ നോക്കണം, കാരണം അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. വീണ്ടും ഞാൻ ട്രാക്കിൽ കയറി. ഇതാ ഇപ്പോൾ റെയിൽവേ ട്രാക്കിൽ കൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. എതിരെ ഒരു വണ്ടി ക്രോസ് ചെയ്ത് പോകും, അതൊക്കെ ഇവിടെ സാധാരണമാണ്. അപ്പോൾ ആൾക്കാർ വളരെ എത്തിക്കലായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു രാജ്യമാണ്. അതായത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കയറ്റ പരിപാടിയില്ല, ഓവർടേക്കിംഗ് അനാവശ്യമായ ഒരു ഓവർടേക്കിങ്ങും ഇല്ല. ഇപ്പോൾ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ ഉണ്ടെങ്കിൽ, ഒരു ലൈൻ ട്രാഫിക് ജാം കൂടുകയാണെങ്കിൽ മറ്റേ സൈഡിൽ കൂടെ കയറി ഇറങ്ങി അപ്പുറത്ത് പോകുന്ന ഒരു പരിപാടികളും ഇവിടെയില്ല. അപ്പോൾ ആരും ഇതൊന്നും നോക്കാനും കാണാനും ഒന്നും പോലീസൊന്നും ഇവിടെ ഉണ്ടായിട്ടല്ല ഇതൊക്കെ ഇത്ര നന്നായിട്ട് ഓടുന്നത്. ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. നമുക്കെപ്പോഴും നിയമം പാലിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ നാടും വളരെ നന്നാവും. എന്നാൽ പൊതുവേ നമ്മുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നിയമം ലംഘിക്കാനുള്ളതാണ്. അത് ലംഘിച്ചെങ്കിൽ മാത്രമേ നമ്മളൊരു വീരപുരുഷനാകുള്ളൂ എന്നൊക്കെയാണ് പലരുടെയും ഒരു ഐഡിയ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വഴിയോട കാഴ്ചകൾ. ഞാൻ ഈ ട്രാം ലൈൻ ഏതാണ്ട് ഒരു 6 കിലോമീറ്ററോളം ഈ ട്രാം ലൈൻ മുന്നോട്ട് പോകണം, എന്നാൽ മാത്രമേ എൻ്റെ വീടിനടുത്തെത്തുള്ളൂ. 6, 5, 6, 5, 11 പിന്നെ 1 കിലോമീറ്റർ ഓടി കൂടെ, അങ്ങനെ ഒരു 12 കിലോമീറ്റർ പോകുമ്പോഴാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തും ഇത് സിറ്റിയുടെ നടുക്കാണ് ഈ സംഭവം. പഴയ സിറ്റി, അതിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വഴിനോട്ട കാഴ്ചകളുമായി ഞാൻ വീണു മെൽബണിൽ നിന്ന്.